പോഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെ ഞാനിപ്പോ എവിടെ ഉള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ കോഴിക്കോട് കിയ മോട്ടോഴ്സിലാണ് ഉള്ളത്. ഞങ്ങളുടെ കിയ സെൽറ്റോസിന്റെ ഡെലിവറിക്കായിട്ട് വന്നതാണ്. അപ്പോ ഇന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഞങ്ങൾ നാലു പേരെ വന്നിട്ടുള്ളൂ, എന്റെ ഗ്രാൻഡ് ഫാദറും ഞങ്ങളും പിന്നെ ഞാനും പിന്നെ എന്റെ കസിനും. അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാൻ ബാക്കില്ല. ഇതാണ് ഞങ്ങളുടെ ഡെലിവറിക്കുള്ള വണ്ടി. അതാണ് കിയയുടെ സെൽറ്റോസ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഡെലിവറി ഡേറ്റ് ഒക്കെ ലോക്ക്ഡൗണിൻ്റെ മുന്നേ ആവേണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ലോക്ക്ഡൗൺ കുറച്ച് ലിഫ്റ്റഡ് ആയതുകൊണ്ട് ചെറിയ ഇളവുകളൊക്കെ നമ്മുടെ കോഴിക്കോട് കൊടുത്തതുകൊണ്ട് നമ്മുടെ ഡെലിവറി എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഒരു റെഡിഷ് മെറൂണിഷ് കളറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ അലോയ്വിൽസ് പറഞ്ഞിരുന്നു, അലോയ്വിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് പിന്നെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് വണ്ടി ഒന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ. ഇതാണ് വണ്ടിയുടെ റിയർ എന്ന് പറയുന്നത്, വണ്ടിയുടെ ബാക്ക് സൈഡ്. ഇത് സെൽറ്റോസിന്റെ HTK മോഡലാണ്. ബേസ് ഓപ്ഷന്റെ തൊട്ട് മേളിലുള്ള മോഡലാണ്. ഫുൾ ഓപ്ഷനൊന്നുമല്ല. അവിടെ കാണാം നമുക്ക് എല്ലാ വണ്ടിയുടെ മോഡൽസും. അത് കിയയുടെ കാർണിവൽ, അത് മൊത്തം സെൽറ്റോസിന്റെ GT9. ഇതാണ് കിയയുടെ കാർണിവൽ എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതൊരു 40 ലക്ഷം രൂപയുടെ വേറൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാം. ഇതാണ് ഈ കാറിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ നോക്കിയ മോഡൽ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കാണുന്നതാണ്, കിയയുടെ സെൽറ്റോസ് ആണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ആകെ രണ്ട് മോഡലേ കിയക്ക് ഇറങ്ങുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ. ഒന്ന് കാർണിവലും ഒന്ന് സെൽറ്റോസും. ഈ വണ്ടിയുടെ ഒരു കിടിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറാണ്. ഇത് ജസ്റ്റ് ഒന്ന് തുറക്കണമെങ്കിൽ ഇതൊന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഏതുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ലൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്നൊരു ഡോറാണ് ഇതിന്. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് വലിച്ചാൽ മതി. ആൻഡ് ദാറ്റ്സ് ഓൾ യു നീഡ് ടു ഡു. നമുക്ക് കിയ കാർണിവൽ ഒന്ന് കയറി നോക്കാം അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന സംഭവം, ഇരിക്കാനും കാര്യങ്ങളൊക്കെ. വെൽക്കം ടു കിയ കാർണിവൽ. സെറ്റാണ്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി വാഗൺ തന്നെ. ഒരാൾക്ക് കിടന്ന് ഉറങ്ങി പോവാം. വേണ്ട, അവിടെ സൺപ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാനറോമിക് അല്ല. പിന്നെന്ന് പറയുന്നത് സീറ്റൊക്കെ മടക്കി വെച്ചിട്ട്, ആ ബാക്കിലെ സീറ്റൊക്കെ മടക്കി വെച്ചിട്ട് ഇവിടെ കിടന്ന് പോകാൻ പറ്റുന്നൊരു ഫീച്ചറൊക്കെ ഉണ്ട്. അതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു 40 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില. നമ്മുടെ വണ്ടിയുടെ വില എന്ന് പറയുകയാണെങ്കിൽ 15 something ആണ്. കിയാ സെൽറ്റോസ് ഞങ്ങളുടെ മോഡലിന് HTK മോഡലിന് വരുന്നത്. ഇതിപ്പോൾ ഏതാ മോഡൽ, ഇത് ഒറ്റ ഫുൾ ഓപ്ഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേറെ കാറും ഞാനിവിടെ കാണുന്നില്ല. അപ്പോൾ എല്ലാ ഓപ്ഷനുള്ള കാറാണ് ഇവിടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കാർണിവൽ എന്ന് പറയുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഭയങ്കര സ്പേഷ്യസ് ആണ് നിങ്ങൾക്ക് കാണാൻ ബാക്കിലോട്ട്. പിന്നെ ഇത് വെച്ച് ഞാൻ ഞങ്ങളുടെ കാർ വെച്ച് കമ്പയർ ചെയ്യാം. നമുക്ക് എൻ്റെ വണ്ടിയിലൊന്ന് കയറി നോക്കാം. നമുക്ക് നമ്മുടെ വണ്ടിയിലൊന്ന് കയറി നോക്കാം. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാം. ഓക്കെ, വെൽക്കം ടു കിയ സെൽറ്റോസ്. യെസ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇവിടെ സീറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, നമുക്ക് സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു 6-speed ഡീസൽ മാനുവലാണ്. അപ്പോൾ ഇതിന്റെ ഓട്ടോമാറ്റിക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇൻഫോടെയിൻമെന്റ് സിസ്റ്റം. ഇവിടെ ഇതൊരു 3 inches 7.5 inch സ്ക്രീനൊക്കെയാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് എല്ലാം സെയിം ആണ്. പിന്നെ ഇതിൽ കുറെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഇല്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവിടെ നിന്ന് ഫീച്ചേഴ്സ്, ഇതിന്റെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല, അധികം ഒന്നുമില്ല. പിന്നെ മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മോട്ടോർ വരുന്നില്ല, ഒക്കെ മാനുവലാണ്. അപ്പൊ ഇതിന്റെ വേറൊരു ഹൈ മോസ്, ഇപ്പോൾ ഇത് മോഡൽ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആ സമയത്ത് കൊറോണയുടെ ഒരു പാൻഡമിക് ആയിട്ട് വണ്ടിയുടെ ഡെലിവറി കിട്ടാൻ വളരെ വൈകുന്നുണ്ട്. ഫാക്ടറി ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് ഡെലിവറി റെഡി വണ്ടി വേണമെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മോഡലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തത്. ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 14.5 lakhs ആണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 13.something ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഡോറിന്റെ തുറന്നതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്പീക്കേഴ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് സ്പീക്കേഴ്സ്, ഹയർ ഓപ്ഷനിൽ നമ്മുടെ ബോസിന്റെ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നത് ഇതിന്റെ ഹയർ ഓപ്ഷനിലൊക്കെ. അപ്പൊ ഇതിനൊക്കെ സ്റ്റാൻഡേർഡ്, ഇതിന്റെ മേളിലുള്ള മോഡലും സ്റ്റാൻഡേർഡാണ് വരുന്നത്. ഇതിന്റെ വ്യത്യാസം എനിക്കറിയില്ല, മറ്റേ ഇതിന്റെ പ്ലേ എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെടുത്തും ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്, അത് വെച്ച് കമ്പയർ നോക്കണം.
ഇതാണ് ഇവിടുത്തെ കിയ സെൽട്ടോസിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ഓപ്ഷനിലുള്ള വണ്ടി. ഇതാണ് ജി ടി ലൈൻ എന്ന് പറഞ്ഞ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം, കണ്ടോ സീറ്റിന്റെ ഫിനിഷും സ്റ്റിയറിംഗിന്റെ ഫിനിഷും എല്ലാം തന്നെ വ്യത്യാസം. ഒരുപാട് ഫീച്ചറുകൾ അടങ്ങിയിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുറേ ഫീച്ചേഴ്സ് കുറവാണ് ഇതിന്റെയും ഞങ്ങൾ എടുക്കുന്ന മോഡലിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതിന്റെ. ഇതിന്റെ ഇവിടെ ഇത്രയും ഈ സ്റ്റിയറിംഗിൽ വരുന്ന കുറേ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊന്നും ഞങ്ങളെ വണ്ടിയിൽ വരുന്നില്ല. അപ്പോൾ എക്സ്റ്റീരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അലോയ് വീൽസ് ഒക്കെ ഉണ്ട്. ജി ടി ലൈൻ്റെ സ്പെഷ്യൽ അലോയ് വീൽസ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും ലുക്ക്. ഒരുപാട് പുറമേയുള്ള ഫിനിഷിനും പെയിന്റിനും എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കീയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് സെൽട്ടോസിന്റെ. ഇത് ഈ ഒരു ഗ്രില്ല് എന്ന് പറയുന്നത് ഇവരുടെ ട്രേഡ് മാർക്ക് ഗ്രില്ലാണ്. ആ ഒരു ഐക്കോണിക് സാധനമാണ് അതിന് ടൈഗർ നോസ് ഗ്രിൽ എന്ന് പറയും. അത് എല്ലാ കീയുടെ വണ്ടിക്കും ഓൾമോസ്റ്റ് ഇത് ഈ സിമിലർ ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു ഗ്രില്ല് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാലജൻ ലാംപ്സ് ആണ്, എൽ ഇ ഡി അല്ല. ഫുൾ ഓപ്ഷൻ മാത്രമേ എൽ ഇ ഡി വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷനും അതിന് അടിയിലുള്ള വേറെ രണ്ട് വേരിയൻസിനും. പിന്നെ അടിയിലൊരു ഫോഗ് ലാമ്പ് ഉണ്ട്. ഇതാണ് ഫ്രണ്ടിലെ സെക്ഷൻ. ഇതാണ് വണ്ടിയുടെ പുറകുവശം എന്ന് പറയുന്നത്. പുറകുവശത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ആംബ്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഡിക്കി സ്പേസ്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഡെലിവറിക്ക് ഒഫീഷ്യൽ സെറമണിക്ക് ടൈം ആകുമ്പോൾ ഞാൻ പുറത്തൊക്കെ ഇറങ്ങണം. അപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും ഒരു ടെസ്റ്റ് റൈഡിനായിട്ട് പുറത്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ മൂതാപ്പ ഈ വണ്ടി ഓടിച്ചിട്ട് എന്താ തോന്നുന്നത്? മറ്റു വണ്ടികളൊക്കെ ഓടിച്ചതിന് വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ ഹുണ്ടായിന്റെ ക്രെറ്റയും പിന്നെ ഗ്രാൻഡ് ആയിട്ടിനൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ക്ലച്ച് കുറച്ച് ഡീപ്പാണ്, ബ്രേക്ക് ഹുണ്ടായിന്റെ അത്ര ഷാർപ്പല്ല, ഓക്കെ, കുറച്ച് പ്ലാൻഡ്. ബാക്കി അതിന്റെ സ്പീഡ്, വണ്ടിയുടെ മൊത്തത്തിലുള്ള കൺട്രോള്, പിക്കപ്പ് ഒക്കെ വളരെ ബെസ്റ്റാണ്. വണ്ടി വളരെ കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. നല്ല ആറാമത്തെ സിക്സ് ഗിയറിലൊക്കെ വണ്ടി അങ്ങോട്ട് പറക്കാനുള്ളൊരു മുകളിൽ നിൽക്കുക. നല്ല ഹെവി, എന്താ പറയാ, ഈ പിന്നെ റോഡിലേക്ക് ബ്രാഞ്ച് റോഡൊന്നും ഇല്ലാത്ത ഫ്രീ റോഡിൽ നിന്ന് മാത്രം അതിന്റെ സിക്സ് ഗിയർ ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഒരു ഫുൾ സ്പീഡ് നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. വളരെ ഗംഭീര വണ്ടിയാണ് എല്ലാം കൊണ്ടും, ഭയങ്കര പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ, ഇന്റീരിയർ ഒക്കെ വളരെ ക്യൂട്ടാണ്. ക്യൂട്ടാണ് മാത്രമല്ല, ഒരു പവർഫുൾ ഫീലിംഗ് ഉണ്ടാക്കുന്നു, ഒരു ഗ്രേറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഇന്റീരിയേഴ്സ് ആണ്. സിമ്പിൾ സാധനമല്ല മൊത്തത്തില്. വണ്ടി കയറിയിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ആളൊന്ന് പൊങ്ങും, ഒരു മെന്റലി ഫിസിക്കലി ഒന്ന് പൊങ്ങും. പിന്നെ ഈ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്ന സമയത്ത് ഒരു പവർ ഫീൽ ചെയ്യും. പ്രീമിയം കച്ചവടം അല്ലേ? അതെ അതെ. ഓക്കെ, ബാക്കിലുള്ളവരോട് ചോദിച്ചില്ല എന്നുള്ള കംപ്ലൈന്റ് വേണ്ട. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടോ? ആ സൈഡിലിരിക്കുന്ന ആളാണ് ഈ വണ്ടി സജസ്റ്റ് ചെയ്തിട്ട് എന്റെ വണ്ടിയുടെ പ്ലാൻ തന്നെ പറഞ്ഞത്. ഈ വണ്ടി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കണ്ണടയിട്ടുള്ള അജർക്കൻ. ഇപ്പൊ ഇവിടെ വേറൊരാളുണ്ട്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ലേ. ഓക്കെ, ഇപ്പോ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത ഈ വീഡിയോന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.